ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരം ആറാം നമ്പറാണ് ആവശ്യമായ ചേരുവകൾ ഇതിന് 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി വേണ്ടവർക്ക് ഗോതമ്പ് പൊടി ആയാലും മതി നാളികേരപ്പാൽ എള്ള് ഉപ്പ് എണ്ണ ചെറിയ ചൂടുവെള്ളം നാളികേരത്തിൻ്റെ പാല് ആവശ്യമില്ല ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കുഴച്ചാലും മതി ഞാൻ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് നാളികേരപ്പാൽ ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് നാളികേരപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് ഉപ്പിട്ടിട്ട് കുഴച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവ് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ കുഴച്ച് വെച്ച മാവാണിത് ഇതൊരു 10 മിനിറ്റ് പൊങ്ങാൻ വെക്കാം കുറച്ച് മൈദപ്പൊടി തൂവിയിട്ട് ഒരു ബോൾ എടുത്തിട്ട് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക അങ്ങനെ എല്ലാ ബോളുകളും ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നന്നായിട്ട് പരത്തിയെടുക്കുക ഈ പരത്തി വെച്ച മാവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് ഈ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എണ്ണ ചൂടാവുമ്പോൾ നമുക്കത് വറുത്ത് എടുക്കാം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് എടുത്തത് ബ്രൗൺ കളറാവുമ്പോൾ ഇത് കോരി മാറ്റാം അടുത്ത സെറ്റിടാം അങ്ങനെ നമ്മുടെ ആറാം നമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം